ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വളരെ വ്യത്യസ്തതരം കപ്പാസിറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, വളരെ കൂടിയ കപ്പാസിറ്റൻസ് വേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കപ്പാസിറ്ററാണ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. പ്രത്യേകിച്ച് പവർ സപ്ലൈയുടെ ഫിൽട്ടർ സെക്ഷനുകൾ, അതുപോലെ തന്നെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേജുകളിൽ, ഇവിടെ എല്ലാം നമ്മൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ വളരെ കൂടിയ വോൾട്ടേജ് ഓപ്പറേറ്റ് ചെയ്യേണ്ട സർക്യൂട്ടുകൾ, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന SMBS സർക്യൂട്ടുകൾ, അല്ലെങ്കിൽ ഫ്ലൈ ബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ സർക്യൂട്ട്, ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഹൈ വോൾട്ടേജ് ജനറേറ്റർ, ഇതിനകത്തൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത വേർഷനാണ് നമ്മുടെ ബോക്സ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. നമുക്കൊരു 4.7 μF താഴെയുള്ള പോളിസ്റ്റർ കപ്പാസിറ്ററാണ് ഇന്ന് വ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു റേഡിയോ ഫ്രീക്വൻസി സർക്യൂട്ട് ആണെങ്കിൽ, പ്രത്യേകിച്ച് റേഡിയോയുടെയൊക്കെ ഇന്റർമീഡിയറ്റ് സ്റ്റേജുകൾ നമ്മൾ ഇന്റർകണക്ട് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് നമുക്ക് ഡിസ്ക് കപ്പാസിറ്ററാണ്, അല്ലെങ്കിൽ സെറാമിക് കപ്പാസിറ്റർ എന്നും പറയും. അവിടെ നമുക്ക് പോളിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഫിലിമിൽ ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട്, അത് ഹൈ ഫ്രീക്വൻസിയെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പല ടൈപ്പ് കപ്പാസിറ്ററും നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇനിയും വളരെ റെയറായിട്ടും അതുപോലെ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ് നമ്മുടെ ഈ പറയുന്ന സിൽവർ മൈക്ക കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി അതുപോലെ ഹൈ പവർ ഹാൻഡിൽ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിലൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ RF ട്രാൻസ്മീറ്റർ, അതിനകത്തൊക്കെ നമുക്ക് ഈ സിൽവർ മൈക്ക കപ്പാസിറ്റർ ഉപയോഗിക്കാം. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ സൈസിൽ കൂടുതൽ കപ്പാസിറ്റൻസ് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാലോ, അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ എനർജി ലോഡിലേക്ക് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞാലോ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന കപ്പാസിറ്ററാണ് നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 1950s. അപ്പോൾ അന്ന് 1950s ജനറൽ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള കമ്പനിയിലെ എഞ്ചിനീയേഴ്സാണ് ഈ പറയുന്ന കപ്പാസിറ്ററുകളിൽ വിവിധ തരത്തിലുള്ള കാർബൺ ഇലക്ട്രോഡുകളുടെ ഉപയോഗം, അതുപോലെ ഇലക്ട്രോലൈറ്റിൻ്റെ ചേഞ്ചസ്, ഇതൊക്കെ കപ്പാസിറ്റൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പം ഈ പരീക്ഷണം ഗവേഷണമൊക്കെ വളരെ വർഷങ്ങൾ നീണ്ടുപോയി. അപ്പോൾ അവർ കപ്പാസിറ്റൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചു. യഥാർത്ഥത്തിൽ വർഷങ്ങളുടെ ഗവേഷണ ഫലമായിട്ട് 1990s ഈ പറയുന്ന സൂപ്പർ കപ്പാസിറ്റർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും അധികം സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ ബ്രയാൻ ഇവാൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു അധ്യാപകനുമായിരുന്നു, അതേസമയം തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെയധികം എക്സ്പേർട്ടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൂപ്പർ കപ്പാസിറ്ററുകൾ നിലവിൽ വന്നത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇത്തരം കപ്പാസിറ്ററുകൾക്ക് സൂപ്പർ കപ്പാസിറ്റർ എന്ന പേരും സജസ്റ്റ് ചെയ്തത്. ഇനി നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററിനെ തന്നെ നമ്മൾ അൾട്രാ കപ്പാസിറ്റർ എന്നും വിളിക്കാറുണ്ട്, രണ്ട് സെയിം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സൂപ്പർ കപ്പാസിറ്റർ അല്ലെങ്കിൽ അൾട്രാ കപ്പാസിറ്റർ എന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് അളക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു യൂണിറ്റാണ് നമ്മുടെ ഈ ഫാരഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫാരഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വാല്യൂ ആയിട്ടുണ്ട് തന്നെ, നമുക്ക് അതിനെ ചെറിയ വാല്യൂ ആക്കി മാറ്റി മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ്, ആ റേഞ്ചിലാണ് നമ്മുടെ സർക്യൂട്ടുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഡയറക്റ്റായിട്ട് ഫാരഡ് ഉപയോഗിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു ഫാരഡ് എന്ന് പറയുന്നത്, ഒരു ഫാരഡിൻ്റെ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1,000,000 മൈക്രോ ഫാരഡിന് തുല്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ സർക്യൂട്ടിൽ സാധാരണഗതിയിൽ 1,000,000 മൈക്രോ ഫാരഡ് ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ 1 μF, 10 μF, 100 μF ആ ഒരു റേഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് 1 μF 1×10⁻⁶ ഫാരഡെന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ 1 μF എന്ന് പറയുന്നത് 1×10⁻⁶ ഫാരഡ് എന്ന് എഴുതണം. അപ്പോൾ അത് എഴുതാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ വീണ്ടും ഫാരഡിനെ ചെറിയ യൂണിറ്റുകളാക്കി ഈ പറയുന്ന മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ് ആ റേഞ്ചിൽ തിരിച്ചേക്കുന്നത്. അത് തന്നെയല്ല, ഈ ഫാരഡ് യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകൾ വളരെ റെയറാണ്. ഇനി നിങ്ങൾക്ക് 1 ഫാരഡിൻ്റെ കപ്പാസിറ്റർ 1 μF കൊണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1,000,000 കപ്പാസിറ്റർ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ ആ ഒരു സൈസും അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറൊക്കെ ഒന്ന്, ഇത്രയും വലിയ കപ്പാസിറ്റൻസ് ഉള്ള ഒരു ഫീൽഡിനെ നമ്മൾ വളരെ ചെറിയ ഒരു സ്പേസിലേക്ക് ഒതുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു കൺവീനിയൻസ്, അത് തന്നെയാണ് സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും. അത് മാത്രമല്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ കൂടുതൽ എനർജി ലോഡിലേക്ക് ഡെലിവറി ചെയ്യിപ്പിക്കാനും ഈ സൂപ്പർ കപ്പാസിറ്ററിന് സാധ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ സാധാരണ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ഇലക്ട്രോഡുകൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡൈഇലക്ട്രിക്, ആ ഒരു സ്ട്രക്ചറിലായിരിക്കും സാധാരണ കപ്പാസിറ്റർ കാണപ്പെടുന്നത്. എന്നാൽ സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഡൈഇലക്ട്രിക് അല്ല യൂസ് ചെയ്യുന്നത്, അവിടെ പ്രത്യേകം നമ്മൾ ട്രീറ്റ് ചെയ്ത കാർബൺ ഇലക്ട്രോഡുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡൈഇലക്ട്രിക്കിന് പകരം നമ്മൾ ഇലക്ട്രോലൈറ്റ് സംയുക്തങ്ങളാണ് അവിടെ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ബാറ്ററിയോട് സാമ്യമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അവിടെ കൂടുതൽ നടക്കുന്നത്.
അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്ററിൻ്റെയും ബാറ്ററിയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഡിവൈസാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന സാധാരണ കപ്പാസിറ്ററിൽ നമ്മളൊന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ചാർജ് ആയിപ്പോവും. എന്നാൽ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ ഡിസ്ചാർജ് ചെയ്താലും കുറച്ച് എനർജി അവിടെ ബാക്കി കാണും. സാധാരണ കപ്പാസിറ്ററിലൊക്കെ ഡിസ്ചാർജ് ചെയ്താലും എനർജി ഫുള്ള് തീർന്നു. പക്ഷേ സൂപ്പർ കപ്പാസിറ്റർ അങ്ങനെയല്ല, നമുക്ക് ഷോർട്ട് ടൈമിൽ കുറേ നേരത്തേക്ക് നമുക്ക് എനർജി ഡെലിവറി ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സംശയം ഇതാണ്, നമുക്ക് ഈ ബാറ്ററിയെ പൂർണ്ണമായിട്ട് സൂപ്പർ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാമോ? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. കാരണം ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്ററിയുടെ ബാക്കപ്പ്, അതായത് കുറഞ്ഞ രീതിയിലുള്ള എനർജി കൂടുതൽ സമയത്തേക്ക് ഡെലിവർ ചെയ്യുക, അതാണ് ബാറ്ററിയുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഷോർട്ട് ടൈമിലേക്ക് ഹൈ എമൗണ്ട് ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഡെലിവർ ചെയ്യുക, അതാണ് സൂപ്പർ കപ്പാസിറ്റർ. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കപ്പാസിറ്ററിനും ബാറ്ററിക്കും ഇടയിലാണ് സൂപ്പർ കപ്പാസിറ്ററിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ സൂപ്പർ കപ്പാസിറ്ററിന് ചില ലിമിറ്റേഷൻസും ഉണ്ട്. നമുക്ക് വളരെ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും സൂപ്പർ കപ്പാസിറ്ററിന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കപ്പാസിറ്റൻസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. പക്ഷേ അത് സോൾവ് ചെയ്യാൻ ഒരു മാർഗമുണ്ട്, കപ്പാസിറ്റർ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ ഒരു അറേ എടുത്തതിന് ശേഷം തൊട്ടടുത്ത സീരീസ് കപ്പാസിറ്ററുമായിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ സീരീസ് പാരലൽ കണക്ഷൻ വഴി നമുക്ക് വോൾട്ടേജ് ലെവലും കപ്പാസിറ്റൻസും ഒക്കെ കൂട്ടാൻ സാധിക്കും. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് 0.47 മൈക്രോഫാരഡ് തുടങ്ങി ഏകദേശം 4700 മൈക്രോഫാരഡ് വരെയുള്ള റേഞ്ചിൽ ലഭ്യമാണ്. എന്നാൽ സൂപ്പർ കപ്പാസിറ്റർ അങ്ങനെയല്ല, 0.1 ഫാരഡിൽ തുടങ്ങി ഏകദേശം 500 ഫാരഡ് വരെയുള്ള സൂപ്പർ കപ്പാസിറ്റർ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 5 വോൾട്ടിൻ്റെ താഴെയായിരിക്കും. നമുക്കിനി ഈ സൂപ്പർ കപ്പാസിറ്ററുകളെ പ്രധാനമായിട്ടും അതിൻ്റെ ടെക്നോളജിയെ ബേസ് ചെയ്ത് നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് ഡബിൾ ലെയർ കപ്പാസിറ്റർ. ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്കലായിട്ടാണ് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മളീ പറയുന്ന സ്യൂഡോ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ വഴിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമ്മളീ പറയുന്ന ഹൈബ്രിഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്കലിയും എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോ കെമിക്കലിയും സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിക്കലി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ബാറ്ററിയുടെ അടുത്ത വർക്കിംഗും വരും, അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈ കറണ്ട് കപ്പാസിറ്റിയാണ് അവിടെ ആവശ്യം. അവിടെ കൂടുതൽ നേരത്തേക്ക് നമുക്ക് ഒരു പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പറയുന്ന എനർജി അവിടെ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ സ്റ്റാർട്ടർ മോട്ടർ. അപ്പോൾ ഈ സ്റ്റാർട്ടർ മോട്ടർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 ആമ്പിയറെങ്കിലും കുറഞ്ഞ ഒരു സമയത്തേക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ ഇത്രയും ഹൈ കറണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡെലിവറി ചെയ്യിപ്പിക്കാൻ ബാറ്ററിയെക്കാട്ടിലും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സൂപ്പർ കപ്പാസിറ്ററാണ്. അപ്പോൾ അതിൽ ഒത്തിരി റിസർച്ചുകൾ നടന്നു വരുന്നുണ്ട് സൂപ്പർ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയെ റീപ്ലേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും കറണ്ട് നമുക്ക് ബാറ്ററിയെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടും നമുക്ക് ഡെലിവറി ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഡിവൈസും നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററാണ്. അടുത്തതായിട്ട് നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഇലക്ട്രിക് സ്ക്രൂ ഡ്രൈവറുകൾ. സാധാരണ നമുക്കറിയാം സ്ക്രൂ ഡ്രൈവറൊക്കെ നമ്മൾ തിരിക്കുന്നത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും തിരിക്കാറില്ല, ഏകദേശം ഒരു 30 സെക്കൻഡ് തുടങ്ങി പരമാവധി 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ പരിപാടി തിരിയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സമയത്തേക്ക് നല്ല രീതിയിലൊരു ടോർക്ക് നമ്മുടെ ഈ മോട്ടറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ഈ സൂപ്പർ കപ്പാസിറ്റർ ഉപയോഗിക്കാൻ പറ്റിയ മറ്റൊരു മേഖലയാണ് പവർ സപ്ലൈ സിസ്റ്റംസ്. പ്രത്യേകിച്ച് നമുക്ക് പവർ സപ്ലൈ ബഫറായിട്ട് അവിടെ യൂസ് ചെയ്യാം. അതായത് പവർ സപ്ലൈ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസുകൾ നമ്മുടെ ഈ ലോഡിൽ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് പാരലലായിട്ട് സൂപ്പർ കപ്പാസിറ്റർ വയ്ക്കാം. അപ്പോൾ നല്ലൊരു റിസർവോയർ ആയിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പവർ സപ്ലൈയിൽ ഒരു ഡൗൺ ഉണ്ടാവുകയാണെങ്കിലും സൂപ്പർ കപ്പാസിറ്ററിൻ്റെയും കുറച്ച് സമയത്തേക്ക് എനർജി അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. ഇനി സൂപ്പർ കപ്പാസിറ്ററിൻ്റെ മറ്റൊരു വലിയൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലെ കണ്ടൻറ്റ് എല്ലാം എറൈസ് ആയിപ്പോവും. പക്ഷേ നമ്മളൊരു സൂപ്പർ കപ്പാസിറ്റർ വഴിയാണ് നമ്മൾ റാമിൽ പവർ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയാലും കുറച്ച് സമയത്തേക്ക് അവിടെ മെമ്മറി പിടിച്ചു വയ്ക്കും. ആ സമയം വേണമെങ്കിൽ നമുക്ക് ബാക്കി സർക്യൂട്ടുകളിൽ വഴി ഈ പറയുന്ന മെമ്മറിയിലെ കണ്ടൻറ്റ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലൊക്കെ സൂപ്പർ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന ഒരു ഫീൽഡും കൂടെ ഞാൻ പറയാം. നമ്മൾ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയിട്ടു, നമ്മൾ പകുതി തുണി അലക്കി, അപ്പോഴാണ് കറണ്ട് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇപ്പോൾ റാമിൽ കിടക്കുന്ന കണ്ടൻറ്റ് റോമിലേക്ക്, അതായത് നമ്മുടെ ഈ പറയുന്ന ടെമ്പററി ആയിട്ട് കിടക്കുന്ന മെമ്മറിയെ പെർമനൻ്റ് ആക്കി വെക്കാനൊരു സമയം അവിടെ കൊടുക്കും. അപ്പോൾ പവർ ഓഫ് ആവുന്ന ആ ഒരു സമയത്തെ ഡിറ്റക്റ്റ് ചെയ്ത് നമുക്ക് ആ സ്റ്റോറേജ് ടെമ്പററിയിൽ നിന്ന് പെർമനൻറ്റിലേക്ക് മാറ്റാൻ ഒരു സാവകാശം അവിടെ കിട്ടും. അവിടെ നമുക്ക് സൂപ്പർ കപ്പാസിറ്റർ വളരെയധികം പ്രയോജനം ചെയ്യും. ഇനി നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്റർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്.
ഇപ്പോൾ നമുക്ക് വിദേശങ്ങളിൽ ചൈന ജപ്പാനൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അവിടുത്തെ പ്രത്യേകിച്ച് ട്രാമുകളൊക്കെ ഈ സൂപ്പർ കപ്പാസിറ്ററിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ബാറ്ററിയെക്കാട്ടിലും എഫിഷ്യൻ്റ് ആണ്, അതുപോലെ ലൈറ്റ് വെയ്റ്റും ആണ്. അപ്പം നമുക്കിവിടെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സൂപ്പർ കപ്പാസിറ്റർ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് ഹൈ എനർജി ഡെലിവർ ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം ബസ്സുകളും ട്രാമുകളും എന്നൊക്കെ പറയുന്നത് കണ്ടിന്യൂസ്ലി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ല, ഇടയ്ക്ക് ബസ് സ്റ്റോപ്പുകൾ കാണുമല്ലോ. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിർത്തുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രിക് ലൈൻ വഴി നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും സാധിക്കും, അടുത്ത സ്റ്റോപ്പ് വഴി ഓടാനുള്ള എനർജി അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ ഫീൽഡുകൾ. അപ്പോൾ അതുപോലെ തന്നെ സൂപ്പർ കപ്പാസിറ്ററിന് ബാക്കിയുള്ള കപ്പാസിറ്ററിനില്ലാത്ത ചില പ്രത്യേക പ്രതിഭാസങ്ങളും കാണിക്കാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പരീക്ഷണങ്ങൾ വഴി കാണിച്ചു തരാം. അപ്പോൾ ഞാനും ഒരു സൂപ്പർ കപ്പാസിറ്റർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഞാൻ നമുക്ക് നേരെ പരീക്ഷണങ്ങളിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് സൂപ്പർ കപ്പാസിറ്ററുകളെ പറ്റി കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഈ ഇടത് ഭാഗത്ത് കാണുന്നത് 100 മൈക്രോഫാരഡ് 50 വോൾട്ടിൻ്റെ ഒരു സാധാരണ കപ്പാസിറ്ററാണ്. പക്ഷേ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത് കോയിൻ സെല്ല് പോലെ കാണുന്നത് നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററാണ്. ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1.5 ഫാരഡ് ആണ്. അതായത് ഈ 100 മൈക്രോഫാരഡിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ 15,000 എണ്ണം ചേർത്ത് വെച്ചാലേ ഈ വലത് ഭാഗത്ത് കാണുന്ന സൂപ്പർ കപ്പാസിറ്ററിന് തുല്യമാകത്തുള്ളൂ. ഇത് തന്നെയാണ് നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. വളരെ കുറഞ്ഞ സൈസിൽ തന്നെ കൂടുതൽ ഡെൻസിറ്റി ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതുപോലെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വളരെ കുറവായിരിക്കും. ഇതിനകത്ത് 5.5 വോൾട്ട് ആണ് രേഖപ്പെടുത്തിയേക്കുന്നത്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ എക്സ്പ്ലോഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പോർഷൻ എന്ന് പറയുന്നത് ഈ ആരോ കാണുന്ന ആ ഒരു സൈഡാണ് അതിൻ്റെ നെഗറ്റീവ്, അപ്പുറത്തെ സൈഡ് പോസിറ്റീവും ആയിരിക്കും. ഇനി നമ്മുടെ സാധാരണ ഒരു 1 മൈക്രോഫാരഡിൻ്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതേപോലത്തെ 15 ലക്ഷം കപ്പാസിറ്റർ പാരലലായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ 1.5 ഫാരഡിൻ്റെ ഈ സൂപ്പർ കപ്പാസിറ്ററിന് തുല്യമാകത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്റർ നമ്മുടെ ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ പോലെ 400 വോൾട്ട് 600 വോൾട്ട് ആ റേഞ്ചിലൊന്നും ലഭ്യമല്ല. നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ചില പ്രോപ്പർട്ടികൾ നമുക്ക് നോക്കാം. നമ്മളൊരു മൾട്ടിമീറ്റർ വെച്ച് നോക്കുവാണ്. അപ്പം സാധാരണ കപ്പാസിറ്ററിനെ വെച്ച് നോക്കുന്ന പോലെയല്ല, ഇതിലാദ്യം കണ്ടിന്യൂറ്റി കാണിക്കും, കാരണം ഒരു ഷോർട്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് കൂടി വരും ചാർജ് കയറുന്നതനുസരിച്ച്. അപ്പോൾ ഇതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതുകൊണ്ട് ഇനിഷ്യലി ചാർജ് ആവാൻ കുറച്ച് സമയമെടുക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളൊരു പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യുവാണ്. അപ്പോൾ ഇനിഷ്യലി കറണ്ട് കണ്ടോ വളരെ കൂടുതലായിരിക്കും, പിന്നെ കറണ്ട് വളരെയധികം കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴേക്കും അതിലേക്കുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വഴി കാണിച്ചു തരാം. ഞാൻ ഈ സൂപ്പർ കപ്പാസിറ്റർ കൃത്യമായിട്ട് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ LED കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഫുൾ ചാർജ് ആയി. അപ്പോൾ അത് കാരണം നമ്മുടെ ആ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഔട്ട്പുട്ടിലേക്കുള്ള ആ ടെർമിനലൊന്ന് ജസ്റ്റ് ഒന്ന് ഊരിയിടാം, അല്ലെങ്കിൽ തിരിച്ച് ചാർജ് കയറിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് ഈ LED എത്ര സമയം നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററെ കണക്ട് ചെയ്ത് കത്തിയിരിക്കുന്നു എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്തേക്കുന്ന ഒരു പച്ച LED ആണ്. ഒരു 330 ഓമിൻ്റെ റെസിസ്റ്ററും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ LED വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഒരു സാധാരണ കപ്പാസിറ്ററാണ് ഇപ്പോഴേ ഫെയ്ഡ് ആയതിനെ. പക്ഷേ ഇപ്പോൾ ഈ സൂപ്പർ കപ്പാസിറ്ററെ നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു, എന്നിട്ടും നമ്മുടെ LED നല്ല ബ്രൈറ്റായിട്ട് തന്നെയാണ് കത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം 4:55 ആയി. അപ്പോഴും നമ്മുടെ LED ചെറിയൊരു ഇൻറ്റൻസിറ്റി വ്യത്യാസമേ ഉള്ളൂ. എന്നിരുന്നാലും നമ്മുടെ LED ബ്രൈറ്റായിട്ട് തന്നെയാണ് കത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേ പരീക്ഷണം തന്നെ നമ്മൾ 2500 മൈക്രോഫാരഡിൻ്റെ സാധാ കപ്പാസിറ്ററെ കൊടുത്തപ്പോഴേക്കും ജസ്റ്റ് പവർ സപ്ലൈ ഓഫ് ചെയ്ത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് ഫെയ്ഡായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ സൂപ്പർ കപ്പാസിറ്റർ ഇപ്പോഴും അത് കത്തി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ ആ ഒരു പവർ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതേ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ സർക്യൂട്ടിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ബാക്കപ്പ് സോഴ്സായിട്ട് യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളർ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിലാണ്. പ്രത്യേകിച്ച് പവർ സപ്ലൈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ മൈക്രോ കൺട്രോളർ റീസ്റ്റാർട്ട് ആവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സർക്യൂട്ട് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ കാറിൻ്റെ അകത്തെയൊക്കെ സ്റ്റീരിയോ സിസ്റ്റം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ റീസ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ സർക്യൂട്ട് പ്രത്യേകം മോഡിഫൈ ചെയ്തിട്ട് വേണമെങ്കിൽ വയ്ക്കുവാണെങ്കിൽ അതിൽ നിന്നുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പോൾ ഇവിടെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. കറണ്ട് ഉള്ള സമയത്ത് നമ്മുടെ ഈ VCC D3 എന്ന് പറയുന്ന ഡയോഡ് വഴി ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റർ വഴി നമ്മുടെ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യിപ്പിക്കും. അത് വളരെ സ്ലോ ആയിട്ടാണ് ചാർജ് ആവുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ലോഡിലേക്ക് ഒരു ഷോർട്ട് സംഭവിക്കുന്നില്ല. അതേസമയം തന്നെ നമ്മൾ ഈ VCC എന്ന് പറയുന്ന സപ്ലൈ നമ്മൾ D1 എന്ന് പറയുന്ന ഡയോഡ് വഴി ലോഡിലെത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ D2 എന്ന് പറയുന്ന തൽക്കാലം ഓഫായിരിക്കും. അപ്പോൾ ആ സമയം നമ്മുടെ ഈ കപ്പാസിറ്റർ പതുക്കെ പതുക്കെ ചാർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഈ VCC എന്ന് പറയുന്ന ആ പവർ സപ്ലൈ പെട്ടെന്ന് കട്ട് ആവുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുവാണെങ്കിൽ, നമ്മൾ ഈ D3 എന്ന് പറയുന്ന ഡയോഡിക്കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല, D1 ഓഫായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന D2 എന്ന് പറയുന്ന ഡയോഡ് ഫോർവേഡ് ബയസ് ആക്കി നമ്മുടെ സപ്ലൈക്ക് പാരലലായിട്ട്, അതായത് എപ്പോൾ സപ്ലൈ പോകുന്നോ അന്നേരം ഈ D2 കണ്ടക്ട് ചെയ്ത് നമ്മുടെ മൈക്രോ കൺട്രോളറിൽ കണ്ടിന്യൂസ് ആയിട്ട് പവർ എത്തിക്കും. അങ്ങനെ നമ്മുടെ മൈക്രോ കൺട്രോളർ സേഫ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നോർമലി ഞാനൊരു അഡ്രിനോ ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത്, അഡ്രിനോ നാനോ ബോർഡ്. ഇപ്പോൾ അത് വർക്കിംഗ് ആണ്, അതുകൊണ്ടാണ് ആ റെഡ് LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ സൂപ്പർ കപ്പാസിറ്റർ ഈ റെസിസ്റ്റർ വഴി ചാർജ് ചെയ്യുന്നുണ്ട്. അതൊരു റിസർവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ എനർജി അത് കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു മാക്സിമത്തിലെത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇനിയും എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുമോ, അല്ലെങ്കിൽ പവർ സപ്ലൈ പെട്ടെന്ന് കട്ട് ആവുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്റർ ആയിരിക്കും നമ്മുടെ ബോഡിന് പവർ സപ്ലൈ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ആ സപ്ലൈയുടെ നെഗറ്റീവ് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുവാണ്. കണ്ടോ, അങ്ങനെ ഡിസ്കണക്ട് ചെയ്തിട്ട് പോലും അവിടെ LED കണ്ടിന്യൂസ് ആയിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ ചെറിയതായിട്ടുള്ള ഒരു വേരിയേഷൻ വരുത്തുവാണെങ്കിൽ കുറച്ച് സമയത്തേക്ക്, ഒന്നോ രണ്ടോ സെക്കൻഡ് നേരത്തേക്ക് അവിടെ പവറിന് ഇൻട്രപ്ഷൻ വരുന്നില്ല. ഇനി നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിലും കൂടുതൽ ബാക്കപ്പ് കിട്ടും. ഇനി ഞാൻ ഇത് സ്റ്റാൻഡ് അലോൺ ആയിട്ടൊന്ന് കൊടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് സൂപ്പർ കപ്പാസിറ്റർ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ അഡ്രിനോ ബോർഡ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് നമ്മുടെ മൈക്രോ കൺട്രോളർ ബോർഡുകളിൽ പെട്ടെന്ന് പവർ ഫെയിലിയർ വരുമ്പോൾ നമ്മുടെ ആ കണ്ടൻറ് എറൈസ് ആവാതിരിക്കാൻ ഈ ഒരു സിസ്റ്റം സഹായകരമാണ്. ഇനി നമുക്ക് സൂപ്പർ കപ്പാസിറ്ററിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ നോക്കാം. പവർ ഫെയിലിയർ ഇൻഡിക്കേറ്റർ, അതായത് പെട്ടെന്ന് നമ്മുടെ പവർ സപ്ലൈ ഫെയിൽ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവർ സപ്ലൈ പോവുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുക. അതേസമയം തന്നെ പെട്ടെന്ന് ഒരു എമർജൻസി ലാമ്പായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. പവർ ഉള്ള സമയത്ത് നമ്മുടെ D1 എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ആയിരിക്കും. അതേസമയം തന്നെ നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഡയോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യലാണ് നിൽക്കുന്നത്. അത് കാരണം നമ്മുടെ PNP ട്രാൻസിസ്റ്ററായ Q1 ഓഫായിരിക്കും. അപ്പോൾ നമ്മുടെ LED കത്തത്തില്ല. ഇനിയും പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആ ഒരു സമയത്ത് നമ്മുടെ ഈ R2 എന്ന് പറയുന്നത് R1ഉമായിട്ട് CGS ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അത് ഗ്രൗണ്ടഡ് ആയിരിക്കും. അപ്പം ഇത് ഗ്രൗണ്ടഡ് ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ PNP ട്രാൻസിസ്റ്റർ ഓൺ ആവും. അപ്പോൾ PNP ട്രാൻസിസ്റ്റർ ഓണായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ C1 എന്നുള്ള ചാർജ് ഈ ട്രാൻസിസ്റ്റർ വഴി ഒരു സ്വിച്ച് പോലെ വർക്ക് ചെയ്ത് LED കത്തിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വർക്കിംഗ്. അപ്പോൾ നമുക്കിതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബ്രെഡ് ബോർഡിൽ നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം പ്രകാരം എല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പവർ സപ്ലൈയും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്റർ ചാർജ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എല്ലാ കണ്ടീഷനെല്ലാം ഓക്കെയാണ്. അപ്പം നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ഇപ്പം നിലവിൽ ഓഫാണ്. ഇനി ഞാൻ ആ പവർ സപ്ലൈ പതുക്കി ഒന്ന് വിടിയിക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ആ ജസ്റ്റ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ LED കത്തുന്നതായിട്ട്. ഇനി നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ ആ LED കെട്ടുപോകും. അപ്പോൾ വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബാറ്ററി അപേക്ഷിച്ച് ഈ ഒരു സർക്യൂട്ട് വിയർ ഔട്ട് ആവത്തുമില്ല. കാരണം ചാർജിംഗ് ഡിസ്ചാർജിങ് സൈക്കിള് നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററിന് ബാറ്ററിയെക്കാട്ടിലും നല്ല എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം അത്യാവശ്യമാണെങ്കിൽ നമുക്കൊരു എന്താ പറയുന്നത് എമർജൻസി ലാമ്പായിട്ടും യൂസ് ചെയ്യാം. കാരണം നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയപ്പം ഏകദേശം അരമണിക്കൂറിന് മുകളിൽ LED നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. ഇനിയും പ്രത്യേകിച്ച് കറണ്ട് പോകുമ്പോൾ നമ്മൾ ഇരുട്ടത്ത് ഈ പറയുന്ന ടോർച്ചോ എമർജൻസി ലൈറ്റോ തപ്പേണ്ട ആവശ്യം വരത്തില്ല. ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ വളരെ എഫിഷ്യൻറ്റുമാണ്. ഇനി നമുക്ക് സാധാരണ ഒരു കപ്പാസിറ്ററിലും സൂപ്പർ കപ്പാസിറ്ററും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം കൂടെ ഞാൻ കാണിച്ചു തരാം. സാധാരണ കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്തിട്ട് ഇതേ രീതി ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ അവിടെ ആ സംഗതി നിന്നു, ഇനിയും വീണ്ടും LED കത്തത്തില്ല. പക്ഷേ സൂപ്പർ കപ്പാസിറ്ററിൽ ഒരു അത്ഭുതം സംഭവിക്കും. അത് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. സൂപ്പർ കപ്പാസിറ്റർ ഇതേ രീതി ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ ആ കപ്പാസിറ്ററിൻ്റെ ആ ഷോർട്ട് മാറ്റുവാണെങ്കിൽ വീണ്ടും LED ഗ്ലോ ചെയ്ത് കത്തി വരുന്ന കാണാൻ പറ്റും.
അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കപ്പാസിറ്ററിൽ കാണാത്ത ഒരു പ്രതിഭാസമാണിത്. നമ്മൾ വീണ്ടും ഒന്ന് ഷോർട്ടാക്കി കാണിച്ചു തരാം. എന്നിട്ട് റിലീസ് ചെയ്യുമ്പം വീണ്ടും നമ്മുടെ LED എനർജൈസ് ചെയ്ത് കത്തി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സൂപ്പർ കപ്പാസിറ്റർ ഒരു ബാറ്ററിയുടെ പ്രോപ്പർട്ടി കൂടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഈ ഒരു അത്ഭുത പ്രതിഭാസം നമ്മുടെ സൂപ്പർ കപ്പാസിറ്ററിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പർ കപ്പാസിറ്ററുകളെ പറ്റിയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വിവിധ തരത്തിലുള്ള കപ്പാസിറ്ററുകൾ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ലിങ്ക് കൂടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പണ്ട് ചെയ്ത വീഡിയോ ആണ്, അത് കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് കണ്ടന്റുകൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.